പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 17/8/2023 നടന്ന അറബിക്ക് 6ാം ക്ലാസ് അറബിക്ക് 1ാം പാദഭാഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം നമ്മുടെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമുള്ളതായിരുന്നു. അതിലെ 1ാമത്തെ പ്രവർത്തനം നമുക്കറിയാം, 6 പ്രവർത്തനമാണ്. അതിലെ 1ാമത്തത് നിർബന്ധമായി എഴുതണം. ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതിയാൽ മതി. 1ാമത്തത് ബയാനായിരുന്നു. എന്തായിരുന്നു? പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. പാരഗ്രാഫ് എന്തായിരുന്നു? അൽ ഹിന്ദു വത്തനുന, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ആസിമത്തുഹ ന്യൂഡൽഹി, അതിൻ്റെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ഫിൽ ഹിന്ദി സമാനി വൈഷിരി സമാനിയത്തും വൈഷൂന വിലായ, അല്ലേ, 28 സംസ്ഥാനങ്ങളുണ്ട്. ഇസ്തഖല്ലത്തിൽ ഹിന്ദു മിൻ സൈത്തറത്തിൽ ബരീതാനിയ, ബ്രിട്ടീഷ് അധിവേശത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമായി. എപ്പോ? ഫിൽ ഖാമിസ് അഷറ മിൻ ഓഗസ്റ്റ് സനത്ത് അൽഫിൻ വത്തിസമിയത്തിൻ വസ്സബയും വാർബായും, 1947 ഓഗസ്റ്റ് 15. ഷാറഖ ഫി ഹറക്കത്ത് ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. സുഹമാ നേതാക്കൾ മിസ്ല സയ്യിദ് ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള അവൽ റഈസ് അൽ വുസറ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, വസ് സയ്യിദ് മഹാത്മാഗാന്ധി, അതുപോലെ ബഹുമാനനായ മഹാത്മാഗാന്ധി, അൽ മാറൂഫ് ബി അബുൽ വത്തൻ, രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന വസ് സയ്യിദ് അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദും ഉണ്ട്. അവല് വസീർ തഅലീം, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ ഇതാണ് പാരഗ്രാഫ്. ചോദ്യം എന്താണ്? മാഹി ആസിമത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? പാരഗ്രാഫ് ഒന്ന് മനസ്സിലായല്ലോ. ഏതായിരുന്നു? ന്യൂഡൽഹിയാണ് അല്ലെ. പിന്നെ മത്താ ഇസ്തഖല്ലത്തിൽ ഹിന്ദ്, ഇന്ത്യക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? നിങ്ങൾക്കറിയാത്തതൊന്നല്ലോ. ഓഗസ്റ്റ് 15. പിന്നെ 3ാമത്തെ കം വിലായത്തം ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട്? ഇതിലുണ്ട് പാരഗ്രാഫിൽ തന്നെ ഇല്ലേ. എത്രയാണ്? 28. 28. പിന്നെ മൻ ഹു അവ്വൽ റഈസ് വുസറായിൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ആരാണ്? ജവഹർലാൽ നെഹ്റു. അതും പാരഗ്രാഫിലുണ്ട്. യൂറോഫ് മഹാത്മാഗാന്ധി, ഗാന്ധി അറിയപ്പെടുന്നത് ബി ഡാഷ്, എന്തായിട്ടാണ്? ഇന്ത്യയുടെ അബുൽ വത്തൻ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. 2ാമത്തെ മൻലൂമായിരുന്നു. മൻലൂമില് ഇവിടെ കുറേ തസ്രീഹാത്ത്, പ്രസ്താവനകളുണ്ട്. അതിനനുയോജ്യമായ ബൈത്തുകൾ കണ്ടെത്തണം. നിങ്ങളുടെ പാഠഭാഗത്തിൽ തന്നെയാണ്. അന ഉഹിബ്ബുൽ ഖൈർ ലീ വസ്തിഖായി, എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നന്മ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഏതാണ്? ഉഹിബ്ബുൽ ഖൈർ യതീനി വാഹു വാഹു ലി അസ്ഹബി, ഈ വൈരിയാണ് ഉത്തരമായി എഴുതേണ്ടത്. ഏതിന്? 1ാമത്തേതിന്. 2ാമത്തെയോ? അൽ അബു മഅസ്തിഖായി വഖലി വഖ്തുഹി ബൈ മഅഹും, എന്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ കളിക്കും, അവരോടൊപ്പം സമയം ചെലവഴിക്കും. ഏതാണ്? അതാ ആദ്യത്തെ അല്ലേ, വാക്കുലിൽ വക്തബൈനഹും. ഇതെങ്ങനെ കണ്ടെത്തുക എളുപ്പമാണ്? നമ്മളിതിൻ്റെ എന്താണ്, ഈ വാക്കുകൾ ഒരേപോലുള്ള വാക്കുകൾ കണ്ടതാ, അങ്ങനെയൊക്കെയാണ് കണ്ടത്. ചിലപ്പോൾ നമുക്ക് ഒരേ വാക്കുകൾ ഉണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. പിന്നെ അബുദുലു മാ ബഖിയ മിൻദ ബിനൽ ഖൈറലി അസ്തിഖായി, എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ കയ്യിലുള്ളതിൻ്റെ ബാക്കി ഞാൻ അവനും കൊടുക്കും, ചെലവഴിക്കുമെന്ന് പറഞ്ഞതാ. വലവു ഫക്കതും ബക്കിയ എന്തി സഹൂത്തിൽ ഫതല അഹ്ബാബി, ഈ ബക്കിയാണ് ആ ബക്കി ഇവിടെയുണ്ട്. പിന്നെ ലസ്തു ബി അയ്യാബിൻ ലി അന്നല്ലാഹ ഔസാനി ബിദാലിക്, ഞാൻ കുറ്റം പറയുന്നവനല്ല, കാരണം അള്ളാഹു അങ്ങനെയാണ് എനിക്ക് വസിയത്ത് നൽകിയിട്ടുള്ളത്, അല്ലേ. ദാ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്, എളുപ്പമായിരുന്നു അല്ലേ. പിന്നെ അതിലെ ബ, 2ാമത്തെ സെക്ഷൻ എന്നുള്ളത് നഖ്താർ ജവാബിൻ, ശരിയായ ഉത്തരം എഴുതുക എന്നായിരുന്നു. എന്താണ്? മൻ അല്ലഫ മൻലൂം അസ്സദീഖുൽ മുഖ്ലിസ്, സദീഖുൽ മുഖ്ലിസ് എന്ന നമ്മൾ പഠിച്ച പദ്യം എഴുതിയത് ആരാണ്, രചിച്ചത് ആരാണ് എന്നായിരുന്നു ചോദ്യം. അതില് ഖാലിബ് മുഹന്നി, അഹമ്മദ് ഷൗക്കി, ഹാഫിദ് ഇബ്രാഹിം, ആരാണ്? ആരാണ്? ഖാലിബ് മുഹന്നിയാണ്. ഖാലിബ് മുഹന്നിയാണ് ആ എന്താണ് കവിത എഴുതിയിട്ടുള്ളത്, ഷേർ എഴുതിയിട്ടുള്ളത്. 3ാമത്തെ അനാസിറുൽ ലുഗ, ഭാഷാ ഘടകങ്ങൾ, അതിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇതിൻ്റെ ഇവയുടെ കുറേ ജംഅകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ മുഫ്റദ് ഇവിടെ എഴുതണം. നിങ്ങളുടെ പാഠഭാഗത്തിൽ അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഔഖാത്തിൻ്റെ ജമ്മു വഖത്ത്, അസ്തിഖാഇൻ്റെ ജമ്മ് സദീഖ് അല്ലേ, അൻഹാറുൻ ജമ്മ് നെഹ്റുൻ,
ഇഹ നാഹിറുൻ അഗ്റാസിന്റെ ഗർസുൻ ഫസ്റ്റ് പാഠത്തിലുള്ള ചോദ്യങ്ങളാണ് അല്ലേ. എവിടെ നോക്കൂ, ഫസ്റ്റ് പാഠത്തിൽ കുറെ ഉണ്ടായിരുന്നില്ല എഴുതാൻ വേണ്ടിയിട്ട്. ദേ എവിടെയുണ്ട്, ഇവിടെ എവിടെയുണ്ട്, ദാ ഉണ്ടോ. നെഹ്റു സദീഖ് അസ്തിക നെഹ്റു അൻഹാർ ഗർസ് അഗ്റാസ്. ഓക്കെ, പിന്നെ നുക്കമ്മിലിൽ ജുംലത്ത് ബി മുസാഅദത്തി സുവർ. താഴെയുള്ള ചിത്രം നോക്കിയിട്ട് ഇവിടെ അനുയോജ്യമായ വാക്ക് വെക്കാനാണ്, ജുംല കംപ്ലീറ്റ് ചെയ്യാൻ. ഇത് മുദാഫിലേഹിയുടെ ഉദാഹരണമാണ് അല്ലേ. എങ്ങനെ വരിക, ലൗനു ഇവിടെ ഇതേതാത് ലഖ്ലഖ് ലഖ് ആണ് കേട്ടോ, ക്യാ അല്ല ലഖ്, രണ്ട് കുത്തുള്ള കൈയില്ലേ. ലൗനു അല്ലഖ്ലഖി എന്ന് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. ലൗനു കാരണം ലൗനു അല്ലഖ്ലഖി എന്നുള്ളത് മുദാഫിലേഹിയാണ്. ഇത് മുദാഫ്, മുദാഫിലേഹിയുടെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും കസർ കൊടുക്കണം. ഇത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് തന്നെയാണ്, രീഷു അത്വാഊസി അല്ലേ, പുസ്തകത്തിലുള്ളതല്ലേ, അത് തന്നെ രീഷു ത്വാഊസി ജമീലുൻ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. നാലാമത്തെ പ്രവർത്തനം ഒരു ഹിവാറാണ്, നഖറൗൽ ഹിക്കാക ഹിക്കായ വനുഅദ് ഹിവാറബി മുസാഅദതിഹ. കാഴെയുള്ള കഥ വായിച്ചിട്ട് അതിനെ അതിൻ്റെ സഹായത്തോടുകൂടി ഹിവാർ തയ്യാറാക്കുക. അൻകദ യാസിർ സ്വദീഖഹു രാജു മിനൽ ഗർഖ്. രാജ് യാസിർ തന്റെ കൂട്ടുകാരനായ രാജുവിനെ മുങ്ങിച്ചാവുന്നതെന്ന് രക്ഷിച്ചു. ഫഹസൽ അലാ ജായിസത്തിൻ ലിഷജാ, അങ്ങനെ അവന് ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ചു. മിൻ റഈസത്തിൽ ജുംഹൂരിയ, രാഷ്ട്രപതിയിൽ നിന്ന്. ഫദഹബ മഅ വാലിദിഹി ഇലാ ഡൽഹി, അപ്പോൾ അവൻ അവന്റെ വാപ്പയുടെ കൂടെ ഡൽഹിയിലേക്ക് പോയി. ഖലാ യാസിർ, യാസിർ ചെലവഴിച്ചു. ഫി ഡൽഹി, ഡൽഹിയിൽ. യൗമൈനി, രണ്ട് ദിവസം. വ ഷാഹദൽ ബർലമാൻ, അങ്ങനെ പാർലമെന്റ് കണ്ടു. വൽ മസ്ജിദ് അൽ ജാമിഅ, ജുമാ മസ്ജിദ് കണ്ടു. വൽ ഖലായത്തുൽ ഹംറ, ചെങ്കോട്ടയും. വ ഗൈറഹ, അതല്ലാത്തതെല്ലാം അവൻ കണ്ടു. വ കാനത്തു റിഹ്ല മുസല്ലിയ, യാത്ര നല്ല രസകരമായിരുന്നു. ഇന്ദമാ വസല യാസിർ, യാസിർ എത്തിയപ്പോൾ. ഇലസഫ്, ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ. ദാറ ബൈനഹു, അവൻ്റെ ഇടയിലും. വ ബൈനൽ മുദരിസ്, അധ്യാപകരനിടയിലും. ഹിവാർ, ഒരു ഹിവാർ നടന്നു. ആ ഹിവാർ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മുദരിസ് പറയുന്നുണ്ട്, എന്തോ പറഞ്ഞു. അപ്പൊ യാസിറിന്റെ മറുപടി സബാഹൻ നൂർ എന്നാണ്. എന്താണ് സബാഹൻ നൂർ? അപ്പൊ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സബാഹൽ ഖൈർ അല്ലേ, സ്വബാഹൽ ഖൈർ. നമ്മൾ സാധാരണ പഠിച്ചതല്ലേ സബാഹൽ ഖൈർ എന്ന് എഴുതണം. അതിന്റെ അധ്യാപകൻ ചോദിച്ചു മതാ വസൽത, നീ എപ്പോഴാണ് എത്തിയത്? അപ്പൊ യാസിർ പറഞ്ഞു മസാ ആംസി, ഇന്നലെ രാത്രി, ഇന്നലെ വൈകിട്ടാണ് എത്തിയത്. അധ്യാപകൻ ചോദിച്ചു മഅമൻ ദഹബ്തൈലാ ഡൽഹി, നീ ആരുടെ കൂടെയാണ് പോയത്? ആരുടെ കൂടെയാവും പോയത്? വാലിദ്, അത് ഈ പാരഗ്രാഫിൽ ഇല്ലേ, മഅ വാലിദിഹി എന്ന് അതിലുള്ളത്. എന്റെ ഉപ്പയുടെ കൂടെ എന്നല്ലേ ആര് പറയുക, യാസിർ പറയുക. അപ്പൊ മഅ വാലിദീ, ഈ ദീക്ക് ശേഷം ഒരു യായും കൂടി ചേർക്കണം. മഅ വാലിദീ എഴുതിയ ഇവിടെ ഉത്തരവായി. വീണ്ടും ചോദിച്ചു കം യോമൻ ഖലൈത ഫി ഡൽഹി, ഡൽഹിയിൽ നീ എത്ര ദിവസം ഇരുന്നു? എത്ര ദിവസം എന്ന് പറഞ്ഞതില് ഡൽഹി യൗമൈൻ, അപ്പൊ യൗമൈനി എന്ന് എഴുതിയാല് രണ്ടാമത്തെ ആയി. പിന്നെ മാതാ ഷാഹത്ത ഹുനാഗ്നി, അവിടെ എന്താണ് കണ്ടത്? ഇപ്പൊ യാസിർ പറഞ്ഞു ബർലമാൻ, പാർലമെന്റ്. പിന്നെന്തൊക്കെയാ കണ്ടവൻ? രണ്ട് കാര്യങ്ങൾ കൂടി ഇല്ലേ, മസ്ജിദുൽ ജാമിഅ, ഖലഅത്തുൽ ഹംറ. ഈ രണ്ട് വാക്കുകൾ എവിടെ എഴുതണം? ഇവിടെയും ഇവിടെയും ആയിട്ട് എഴുതണം. ഓക്കെ അല്ലേ. മുദരിസ് വീണ്ടും ചോദിച്ചു കൈഫ കാനത്ത് രീഹിലെ, യാത്ര എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയെന്ന് കാനത്ത് രസകരം. മുസല്ലിയ എന്നവിടെ എഴുതിയാൽ അതിന്റെ ആൻസറും കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് ഹിവാർ എഴുതേണ്ടിയിരുന്നത്. മനസ്സിലായോ? അഞ്ചാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഇവിടെ ഒരു കഥ നൽകിയിട്ടുണ്ട്, ഈ ചിത്രത്തിനനുസരിച്ച് ഈ സെന്റൻസുകൾ ശരിയാക്കി ഓർഡറിലാക്കുക എന്നാണ്. ഇവിടെ ഒന്നാമത്തെ ചിത്രം എന്താണ്? ഒരു കുട്ടി, കണ്ണു കാണാത്ത കുട്ടി ഇവിടെ ഇരിക്കുന്നു അല്ലേ. ഇപ്പൊ രണ്ടാമത്തേല്, രണ്ടാമത്തെ എന്താണ്? ഒരു കിളി താഴെ വീണ്, അതിൻ്റെ അടുത്തേക്ക് പൂച്ച വരുന്നു. അപ്പൊ അവന് കല്ലെടുത്ത് അതിന് ഓടിക്കുന്നു, മരത്തിൽ കയറിയിട്ട് അതിനെ വെക്കുന്നു അല്ലേ. അപ്പൊ ഇവിടെ സെന്റൻസ് ഞാൻ അർത്ഥം പറയാം. അപ്പൊ ഏതാ നിങ്ങൾ ഒന്ന്, ഏതാ രണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഏത്? അസ്ര റാജു വിലൽ ഫർഖ് അഹദ ഹജറൻ വറമാൽ നഹ്വൽ കിത്ത്. പെട്ടെന്ന് ഫർഖിന്റെ അടുത്തേക്ക് പോയിട്ട് കല്ലെടുത്തിട്ട് പൂച്ചയെ എറിഞ്ഞു അല്ലെ. അത് ഏതാണ് ഇതില്? ഇതാണ്. അപ്പോ ഇത് മൂന്നാണ് വരിക. ഒന്നാമത്തെ മൂന്ന് അല്ലേ, മൂന്ന്. പിന്നെ
ഫൈദ ഫർഖുൽ ഉർഫി കത് സഖത മിനുഷിഹി, ഒരു കാക്കയുടെ കുഞ്ഞിന് കൂടുന്ന് വീണ് കിടക്കുന്നു. വസമിയ ഖിത്തൻ യമൂഉ മിൻ ഖരീബ്, ഒരു പൂച്ച കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതേതാണ്? ഈ രണ്ട് അല്ലേ. അപ്പൊ ഇത് രണ്ടാണ്, രണ്ട്. അപ്പൊ രണ്ട്, അപ്പൊ ഇത് മൂന്ന്, ഇത് രണ്ട്. കാന രാജു വലദൻ ദരീറൻ, രാജു ഒരു അന്ധനായ കുട്ടിയാണ്. കറത്തൻ കാന ജാലിസൻ ഫി വാജിഹത്തിൽ ബൈത് വസമിയ സൗത്തൻ, അവനൊരു ദിവസം വീടിന്റെ മൂലയിൽ ഇരിക്കുകയായിരുന്നു, അപ്പോൾ ഒരു സൗണ്ട് കേട്ടു. ഏതാണത്? ഒന്ന്. അപ്പോ ഇത് ഒന്നാമത്തെയാണ്. അപ്പൊ ആദ്യം ഇത് ഒന്നാമത് എഴുതണം, ഇത് രണ്ടാമത് എഴുതണം, ഇത് മൂന്നാമത് എഴുതണം. നാലാമത്തെ ഏതായിരിക്കും? അപ്പോ ഇതായിരിക്കും അല്ലെ, മരത്തിൽ കയറി വെക്കുന്നത്. അതാണ് തസല്ലഖ രാജു, രാജു കയറി. വൽ ഫർഖു ഫി ജൈബിഹി, അവന്റെ പോക്കറ്റിൽ കിളിയും വെച്ച് കയറി. പിന്നെ അപ്പൊ ഇതിന് പിന്നെ ഉള്ള ബാ എന്നുള്ളത് നക്തുബ് അൻവാനൻ മുലായിമൻ ലിഹാദിഹിൽ ഖിസ്സ, ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു പേര് കൊടുക്കണം. എന്ത് പേര് കൊടുക്കും നിങ്ങൾ അല്ലേ? അൽ വലദുൻ ദരീർ എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം അല്ലേ, വലദുൻ ദരീർ എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. പിന്നെ അൽ ഫർഹു വൽ വലദുൽ ദരീർ, കിളിക്കുഞ്ഞും എന്താണ് അന്ധനായ കുട്ടിയും എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം അല്ലേ. പിന്നെ ഹുബുൽ വലദ്, കുട്ടിയുടെ ഇഷ്ടം. നിങ്ങൾ റഹ്മത്തുൽ വലദ്, കുട്ടിയുടെ കാരുണ്യം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. ആറാമത്തെ പ്രവർത്തനം എന്താണ്? മുദക്കിറയായിരുന്നു. മുദക്കിറ, ഇത് നിങ്ങൾ സിബാഹയെ കുറിച്ച് മുദക്കിറ പഠിച്ചതല്ലേ, അതുപോലെ ഒരു മുദക്കിറ തയ്യാറാക്കാനാണ്. ഇവിടെ തയ്യാറാക്കേണ്ടത് നുഇദ് മുദക്കിറ അൻ റുകൂബി ദറാജ, സൈക്കിളിങ്ങിനെ കുറിച്ചാണ് മുദക്കിറ തയ്യാറാക്കേണ്ടത്, താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച്. അപ്പോ സിബാഹ പോലെ നമുക്ക് എന്താണ് ആരോഗ്യവും നമുക്ക് ഉന്മേഷമൊക്കെ തരുന്നൊരു കാര്യമാണെന്ത്? സൈക്കിളിങ്. അപ്പോ റിയാവ ബദനീയ, വ്യായാമം. തസീദു വർദ്ധിപ്പിക്കും, ഖുവത്ത് ശക്തി. നഷാത്ത് ഉന്മേഷം. തൊഴത്തി നൽകും, തുഖവി ശക്തിപ്പെടുത്തും. അൽ ജിസ്മ എന്താണ് ശരീരം. അലുലാത്ത് മസിലുകൾ, സിഹത്ത് ആരോഗ്യം. മർക്കബ് വാഹനം, ലിത്തുല്ലാം കുട്ടികൾക്ക്. മുനാസിഫ് യോജിച്ച. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? അപ്പതാ അതിനെ ഒഹിബു റുകൂബ ദറാജ, ഞാൻ സൈക്കിൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്നു. ലി അന്നഹ, കാരണം എന്താണ്? എന്താണത് കാരണം? ലി അന്നഹ, കാരണം എന്താണ്? സൈക്കിള് ഒരു നല്ല വാഹനമാണ് അല്ലെ, കുട്ടികൾക്ക് യോജിച്ച വാഹനമാണ്. അപ്പൊ എങ്ങനെ പറയും? ലി അന്നഹ മർക്കബുൻ യോജിച്ച, മർക്കബുൻ മുനാസിബുൻ ലിത്തുല്ലാബ്. അപ്പൊ ആദ്യം മർക്കബ് എഴുതണം, പിന്നെ മുനാസിബ് എഴുതണം, പിന്നെ തുല്ലാബ്. ഇപ്പൊ ഒരു സെന്റൻസ് ആയി. പിന്നെന്ത് പറയാ? പിന്നെ പറയാ റുകൂബു ദറാജ, സൈക്കിൾ ഓടുന്നത്, സൈക്കിൾ ഓടിക്കുന്നത്. റിയാവത്തുൻ ബദനീയ, അടുത്ത സെന്റൻസ് ആണ് അല്ലെ. റുകൂബു ദറാജ റിയാവത്തുൻ ബദനീയ. പിന്നെയോ? പിന്നെ എഴുതുമ്പോ ഹിയ തസീദു, അത് നമുക്ക് വർദ്ധിപ്പിച്ചു തരും. എന്ത്? ഖുവതൻ വനഷാത്തൻ, നമ്മൾ സിബാഹി എഴുതിയ പോലെ തന്നെ എഴുതുന്നത്. തസീദു ഖുവതൻ വനഷാത്തൻ. പിന്നെയോ? പിന്നെ നമുക്ക് തുഴത്തി, അത് നൽകും. എന്ത്? സിഹത്തൻ, ആരോഗ്യം. എവിടെ നൽകും? ഫിൽ ജിസ്മ അല്ലെ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകും. പിന്നെ വീണ്ടും പറയാൻ വതുഖവി ശക്തിപ്പെടുത്തും. അൽ അലുലാത്, നമ്മുടെ മസിലുകളെ. ഇത്ര ഏരിയ ഏകദേശം ഇത് വെച്ച് തന്നെ ഒരു മൂന്നാല് സെന്റൻസ് ആയി. ഇങ്ങനെ വളരെ ഇങ്ങനെയും നിങ്ങൾക്കത് എഴുതാവുന്നതാണ്, കുറച്ചും കൂടി വിശദീകരിച്ച് അറിയുന്നവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കി. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. അപ്പോ ഏത് നിങ്ങളുടെ കൂട്ടുകാരെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ അറബി കെജി വെബ് എന്ന ആപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.